ശ്രീ എൻ സി മോഹനൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷം ജനങ്ങളുടെ മുദ്രാവാക്യം ഭരണ തുടർച്ചയാണെന്ന് പറയുന്നത് പ്രധാനമായും ഇന്ന് കേരള കേരളീയ സമൂഹം ഏറ്റവും വിപു വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ എല്ലാവരുമായി സംവദിക്കുന്നത് ഒരു കാര്യം സുവ്യക്തമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വൈജാത്യങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തങ്ങളുടെ സ്വന്തം പ്രസ്ഥാനമായി കണക്കാക്കി ആ പ്രസ്ഥാനത്തെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനമായി വിപുലീകരിച്ച് ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം സാധ്യമാക്കുന്ന അസുലഭമായിട്ടുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പ് രംഗം മാറിയിരിക്കുന്നു നമുക്ക് എല്ലാ എല്ലാ ചുറ്റുപാടുകൾ നോക്കിയാൽ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം ഇതിനു മുൻപുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻ്റുകൾ ഗവൺമെൻ്റുകൾക്കോ ഗവൺമെൻറ്റുകളോട് ജനങ്ങൾ സമീ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഈ രൂപത്തിലുള്ളതേ ആയിരുന്നിട്ടില്ല നിരവധിയായ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ആ ഗവൺമെൻറ്റുകളെ മനുഷ്യൻ സമീപിക്കുക അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അധികാരത്തിലിരിക്കുന്ന സെഗാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ നാടിൻ്റെ സ്വന്തം ഗവൺമെൻറ് ആണെന്നും തങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു തുടർഭരണം സാധ്യമാകേണ്ടത് ഈ നാടിൻ്റെ പൊതു താല്പര്യമാണെന്നും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കണക്കാക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് അങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഘടകം നാടിൻ്റെ വികസനമെന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ സഹായഹസ്തവും സന്മനസ്സും സംരക്ഷണവും എത്തിച്ചേർന്ന മാതൃകകളില്ലാത്ത ഒരു സംവിധാനത്തെ കേരളത്തിലെ ഗവൺമെൻ്റ് വികസിപ്പിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണോ എൻ്റെ ഗവൺമെൻ്റോ എന്ന ബോധ്യത്തിലേക്ക് ഓരോ സാധാരണക്കാരനും കടന്നു വരാൻ കഴിയുന്ന ജീവിതാനുഭവങ്ങൾ പകർന്നു നൽകാൻ ഈ പ്രതിസന്ധികളുടെയും മഹാമാരികളുടെയും കാലത്ത് ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അധികാരത്തിലിരുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റുമായി താരതമ്യപ്പെടുത്തി എത്രയോ ഉന്നതങ്ങളിലാണോ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ സ്ഥാനം എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണോ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഒരിക്കലും നടക്കില്ലെന്ന് കണക്കാക്കി വഴിയിൽ വഴിയിലുപേക്ഷിച്ച് പോയ വൻകിട വികസന പദ്ധതികൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി സമയബന്ധിതമാക്കി പൂർത്തിയാക്കി ഈ നാടിന് സമർപ്പിച്ചതിൻ്റെ ഒരു ഒരു അനുഭവ സമ്പത്ത് കൂടിയാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ തുടർഭരണം സാധ്യമാണോ അതൊരു ജനവികാരമാണോ ജനങ്ങളുടെ മുദ്രാവാക്യമാണോ എന്ന ബോധ്യത്തിലേക്ക് വരുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ആ ഒരു പൊതുബോധത്തിലേക്ക് പൊതു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭം കൂടിയായി ഏപ്രിൽ ആറ് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് സർവതല സ്പർശിയും സമഗ്രവുമായ വികസന നേട്ടങ്ങളുടെയും അസാധാരണമായ അവിസ്മരണീയമായ ക്ഷേമപ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളുടെയും പശ്ചാത്തലത്തിലാണോ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിന് ഹൃദയത്തിന്റെ വാതായനങ്ങൾ തുറന്നു വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ശരി ശ്രീ എൻ സി മോഹനൻ അപ്പോൾ യു ഡി എഫും എൻ ഡി എയും ബി ജെ പിയും പറയുന്നത് ഇതാണ് ഈ ഭരണ തുടർച്ചയെക്കുറിച്ച് യു ഡി എഫിന് പറയാനുള്ളത് അവരുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലാതെ മറ്റൊന്നും ഈ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പിന്നെ ജനങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഈ സർക്കാർ തന്നെ തുടരണമെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടേണ്ടി വരുമോ ഒരു കഷ്ടപ്പെടലുമല്ല ലാൽ വളരെ വ്യക്തമാണ് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പാദത്തിലാണ് നമ്മളിപ്പോൾ ജനങ്ങൾ വളരെ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലവുമാണ് ഒരു കാര്യം നമ്മൾ എല്ലാവരും ഇപ്പോൾ ബഹുമാനനായ യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ ഏതു കാലത്തേക്ക് ഈ കേരളീയ സമൂഹം തിരിച്ചു പോകണമെന്നാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇന്ന് ഹൈടെക്കായി ഹൈടെക് സ്കൂളുകളിലേക്ക് മക്കളെ അയക്ക അയക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായി കണക്കാക്കുന്ന സംതൃപ്തരായ രക്ഷകർത്താക്കളുള്ള ഈ നാട്ടിൽ നിന്നും സർക്കാർ സ്കൂളുകൾ ഫോർസയിൽ ബോർഡ് തൂക്കി വിൽപ്പനയ്ക്ക് വെച്ച പോയ കാലത്തേക്ക് മടങ്ങിപ്പോകണം എന്നാണോ ലാഭത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പുതിയ തൊഴിൽ സംരംഭങ്ങളിലേക്കും പുതിയ തൊഴിൽ സാധ്യതകളിലേക്കും ഈ നടന്നു പോകുന്ന ഈ രാജ്യം ഈ സമൂഹം കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാക്കിയും വിറ്റുതെലച്ചും ഈ നാടിനെ കൊള്ളയടിച്ച പഴയ കാലം തിരിച്ചു വരണം എന്നാണോ സർക്കാർ ആശുപത്രികളെല്ലാം കുളം തോണ്ടിയ കാലം തിരിച്ചു വരണമെന്നാണോ ഏതു കാലത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് പ്രതിബ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും മഹാമാരികളുടെയും മഹാദുരന്തങ്ങളുടെയും കാലത്ത് ഒരു മഹാകുടുംബത്തിലെ അംഗങ്ങളെ എന്ന പോലെ കേരളീയ സമൂഹത്തെയാകെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ഒരു കുടുംബനാഥൻ്റെ പേരാണോ സഖാവ് പിണറായി വിജയൻ ആ ആ മഹാകുടുംബമാണീ കേരളം ആ മഹാകുടുംബം ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ യു ഡി എഫ് എന്നോ ഉള്ള ഒരു വ്യത്യാസവും സാമാന്യ ജനങ്ങൾക്കില്ല അവരവരുടെ ജീവിതാനുഭവങ്ങളുടെ തിരിച്ചറിവിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ നയിക്കാൻ ഇടതുപക്ഷം വരണം സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുണ്ടാകണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും രാഷ്ട്രീയമായ പരിമിതികൾ കൊണ്ട് ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകും കേന്ദ്രത്തിലേതുപോലെ കേരളത്തിലും വരണം എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ ഓരോ ദിവസവും പാചകവാതകത്തിൻ്റെ വില വർത്തിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരിൻ്റെ മാതൃകയാണോ ഈ കേരളത്തിൽ വരേണ്ടത് ഇന്ധന വില വർധനവിലൂടെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാതൃകയിലുള്ള സംസ്ഥാന ഒരു ഒരു രൂപത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണോ ഈ കേരളത്തിൽ വരേണ്ടത് എല്ലാ കൃഷിഭൂമികളും അദാനിമാർക്ക് തിരരുതി കൊടുക്കുന്ന ഉത്തരേന്ത്യയിലെ കർഷക ഗ്രാമങ്ങളിലെ കർഷകരുടെ വിലാപവും അവരുടെ പ്രക്ഷോഭവും തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കാത്ത കേന്ദ്ര ഭരണത്തിൻ്റെ മാതൃകയിലുള്ള കേരള ഭരണം വരണമെന്നാണോ ഇവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണ് തൊഴിലാളികളുടെ വിലപേശാനുള്ള അവകാശം പോലും കവർന്നെടുത്ത് കുത്തക കമ്പനികൾക്ക് തൊഴിലാളികളുടെ അവകാശങ്ങളെ തീരെഴുതി കൊടുക്കുന്ന ആ നരേന്ദ്രമോദിയുടെ കാലം കേരളത്തിലേക്ക് വരണം എന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത് വർഗീയ കലാപത്തിൻ്റെ കാലം ആസുരതയുടെ കാലം ആ കാലം തിരിച്ചു വരണമെന്നാണോ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് അത് ഈ പ്രബുദ്ധ കേരളം സമ്മതിക്കില്ല എന്നവർ തിരിച്ചറിച്ച്